ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ആദ്യം വി എൽ സി സിയുടെ സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് സൺസ്ക്രീൻ ജെൽ ക്രീമാണ് ടിന്റഡ് ആയിട്ടുള്ള ഒരു ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്ന പോലെ ഒരു ഫിനിഷിംഗ് കിട്ടുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും എല്ലാ സ്കിൻ ടൈപ്പിനെയും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഇത് ഞാൻ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കംപ്ലീറ്റ് നമ്മുടെ ഫേസിലും കഴുത്തിലും ഇതുപോലെ ഡോട്ട് ഇട്ടതിന് ശേഷം നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ സൺസ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് ഫേസിലും കഴുത്തിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല നമ്മുടെ സ്കിൻ കളർ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത് കൺസീലർ വളരെ കുറച്ച് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അവിടെ ബാക്കി വന്നതെല്ലാം ആ ഒരു ബോട്ടിലിനകത്ത് തന്നെ ആക്കിയിട്ട് അത്ര മാത്രം സൺസ്ക്രീന് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ എൻ്റെ ആ ഒരു പോഷന് അന്ന് മുഖക്കുരു വന്നതിൻ്റെ ഒരു ചെറിയൊരു ഒരു പാടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്തേക്കാണ് ഈ ഒരു സൺസ്ക്രീൻ വളരെ കുറച്ച് എമൗണ്ട് മാത്രം യൂസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ അല്ല ടാൽക്കം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ടാൽക്കം പൗഡർ നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ ഫേസിലും നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കാം അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ടാൽക്കം പൗഡർ ഇടുമ്പോൾ നല്ലൊരു ഇൻസ്റ്റൻ ഗ്ലോയിംഗ് സ്കിന്ന് തന്നെ നമുക്ക് കിട്ടും ഞാൻ കഴുത്തിലും അതുപോലെ തന്നെ മുഖത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്യിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതായത് പോലെ കൈ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ലുക്ക് വളരെ ഈസിയാണ് നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ ഓണ ഫംഗ്ഷന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലുക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് സാരിയുടെ കൂടെ ആണെങ്കിലും ഏതൊരു ഡ്രെസ്സിൻ്റെ കൂടെ ആണെങ്കിലും ഈ ഒരു ലുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഞാനിവിടെ കാജലാണ് വരച്ചു കൊടുക്കുന്നത് ഐക്കോണിക് കാജലാണ് കാജൽ നമുക്ക് അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കണ്ണിനനുസരിച്ചേണ് നിങ്ങൾക്ക് ഇവിടെ കാജിൽ വരച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ യൂഷ്വലി കട്ടിക്കാണ് കരി വരച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ആ രീതിക്ക് തന്നെ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടൊരു മാക്സി ഗൗണാണ് ഒരു മാക്സി ടൈപ്പ് വരുന്ന ഒരു ഡ്രസ്സാണ് എൻ്റെ അനിയൻ കൊടുത്തു വിട്ട ഒരു ഡ്രസ്സാണ് ഓണക്കോടിയായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് വളരെ ഒരു ഓണം ലുക്കാണ് കാണിക്കുന്നത് നമ്മുടെ ഓണത്തിനിടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സൊന്നുമല്ല നമ്മുടെ കേരള സാരി വരുന്ന ആ ഒരു ടൈപ്പിൽ വരുന്ന ഡ്രസ്സുകൾ വൈറ്റ് അല്ല വൈറ്റല്ല ഇതിൽ വര വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഒരു മാക്സി ഡ്രസ്സ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എവിടെയെങ്കിലും അടുത്തൊക്കെ ഓണത്തിനൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലുക്കാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ ഒരു ലുക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കാജൽ ഏകദേശം വരച്ച് കഴിയാറായിട്ടുണ്ട് നല്ല തിക്നസ്സിൽ തന്നെ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും നല്ല തിക്നസ്സിൽ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കണ്ണിൻ്റെ ഷേപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് കാജൽ വരച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഞാനിവിടെ മുകളിൽ ഐ ലൈനറാണ് യൂസ് ചെയ്യുന്നത് ഐ ടെക്സിൻ്റെ ഈ ഒരു ഐ ലൈനറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കണ്ണിൻ്റെ മുകളിൽ അധികം തിക്നസ് ഇല്ലാത്ത രീതിയിലാണ് വരയ്ക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നല്ല രീതിക്ക് നമുക്ക് വരച്ചു കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ ആ കണ്ണിൻ്റെ മുകൾ പൂഷ്യൻ കംപ്ലീറ്റ് ആയിട്ടും വരയ്ക്കുന്നുണ്ട് നമ്മുടെ ഇന്നർ കോർണർ മുതൽ ഔട്ടർ കോർണർ വരെയും നമ്മുടെ ഈ ഒരു ഐലൈനർ യൂസ് ചെയ്തിട്ട് ഞാൻ രണ്ട് കണ്ണിലും ഒരുപോലെ തന്നെ വരച്ചു കൊടുക്കുകയാണ് കാജിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് തോന്നും എനിക്കെപ്പോഴും കാജിൽ വരയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും കാജിൽ വരയ്ക്കുമ്പോഴാണ് നമ്മുടെ ഫേസിനൊരു കംപ്ലീഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നുള്ളത് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ എല്ലാ ദിവസവും കാജിൽ വരയ്ക്കാറുണ്ടോ എന്നുള്ളതും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ കാജൽ ഏകദേശം വരച്ച് കഴിയാറായി ആയിട്ടുണ്ട് രണ്ട് കണ്ണിലും നമ്മൾ ഒരേപോലെ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാലും ഇട്ട് കൊടുക്കാം സാരിയൊക്കെയാണ് ഇടുന്നതെങ്കിൽ വാലും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ മസ്കാരം യൂസ് ചെയ്യുന്നില്ല അതിന് പകരം നമ്മുടെ ഐലാഷസിലായിട്ടുള്ള ഈ ഒരു കാജൽ കംപ്ലീറ്റ് ആയിട്ട് കൈ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇവിടെ ഒരു ബ്ലാക്ക് പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുടി കിട്ടാം മുടിയും ഒരു ഓണം ലുക്കിലല്ല കുറച്ചൊരു മോഡേൺ ടച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ബോ ഷേപ്പിൽ വരുന്ന ഒരു ഹെയർ ടൈ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഫ്രണ്ടിൽ കുറച്ച് മുടി ഇതുപോലെ ഞാൻ ഫ്രണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ ഹാഫ് ബോണിറ്റെയിൽ കെട്ടുന്ന പോലെ തന്നെ ബാക്കി ഇത് ഇത്ര പോർഷൻ മാത്രം ഞാനൊന്ന് മുകളിലേക്ക്

ഞാൻ ഇവിടെ ഈ ഒരു ഹാഫ് പോണീറ്റ് നമ്മൾ നേരത്തെ കാണിച്ച് ആ ഒരു ഹെയർ ടൈ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ഒരു മൂന്ന് ചുറ്റൊന്ന് ചുറ്റി നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുകയാണ് ഞാനിവിടെ ഹെയർ ഒന്നും എടുത്തു കൊടുത്തിട്ടില്ല അപ്പം നിങ്ങളുടെ ഫേസിന് ചേരുന്ന പോലെ നിങ്ങൾക്ക് പാർട്ടീഷൻ ചെയ്ത് വേണമെങ്കിലും ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് സെൻറ്റർ പാർട്ടീഷനോ അല്ലെങ്കിൽ സൈഡ് പാർട്ടീഷനോ ചെയ്ത് ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ കൂടുതലും ഭംഗി ഉണ്ടാവുന്നത് ഇതുപോലെ ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് മുടി ഒന്ന് വലിച്ചതിന് ശേഷം ഈ ഒരു ഹാഫ് പോണിറ്റയിൽ കിട്ടുന്നതാണ് കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് ഉണ്ടാവുന്നത് അതിന് ശേഷം ദ ബാക്കി ഹെയറൊക്കെ നമുക്കൊന്ന് ആ ഫ്രണ്ടിലത്തെ ഹെയർ ഒന്ന് നന്നായിട്ട് വലിച്ചു വലിച്ചു കൊടുക്കാം കാരണം ഒത്തിരി അങ്ങ് ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു മെസ്സി ഫീൽ നമുക്ക് തോന്നിക്കും നമ്മുടെ ഫേസിന് ഇതുപോലൊന്ന് മുകളിലേക്ക് കുറച്ച് കുറച്ച് മുടിയായിട്ട് ഇതുപോലൊന്നും വലിച്ചു വലിച്ച് നമുക്ക് കൊടുക്കാം നിങ്ങൾ ഇനി ഓണം ലുക്കാണ് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു ഹാഫ് പോണി ടൈലിന് നമ്മൾ ആ ഒരു ഹെയർ ടൈ കെട്ടുന്നതിന് പകരം നമുക്ക് അവിടെ നോർമൽ ഒരു ടൈ കെട്ടിയതിന് ശേഷം അവിടെ ഒരു പൂ വേണമെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം മുല്ലപ്പൂ വേണമെങ്കിൽ അതിൻ്റെ ചുറ്റും നമുക്ക് വച്ചു കൊടുത്താൽ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടാവും നമ്മൾ നോർമലി ചെയ്യുന്ന ഹെയർ സ്റ്റൈലിനേക്കാളും കുറച്ചും കൂടി ഒരു ഒരു ട്രെൻഡിങ് ഒരു ഹെയർ സ്റ്റൈലായിട്ട് ഇത് മാറും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഓണത്തിന് ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കുക ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് പക്ഷെ നല്ലൊരു ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈൽ കെട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ മാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഈ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈയുടെ ഒരു ചെയിനാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇവിടെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇയർറിംഗ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസിൽ ഈ ഒരു ഇയർറിംഗ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇയർറിങ്സ് ആ ഒരു ഡ്രസ്സിന് നല്ല മാച്ചിങ് ആണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഞാനിവിടെ എൻ്റെ വലത് കയ്യിൽ ഈ ഒരു സ്ക്രഞ്ചീസാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡിൽ വാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാച്ചും എൻ്റെ നിയൻ എനിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഒരു ഡ്രസ്സും വാച്ചും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് ഇനി നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് ലുക്ക് നമുക്ക് നോക്കാം കംപ്ലീറ്റ് ഇലാസ്റ്റിക് വരുന്ന ടൈപ്പ് ഒരു മാക്സി ഡ്രസ്സാണ് അതിലൂടെ ബെൽറ്റും നമുക്ക് വരുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ് കാരണം അതിൻ്റെ ആണെങ്കിലും ഒരു പഫ് സ്ലീവ്സ് ആണ് വരുന്നത് അപ്പോൾ കംപ്ലീറ്റ് ഒരു അടിപൊളി ലുക്കായിട്ടുണ്ട് അവസാനമായിട്ട് ഞാനിവിടെ ലിപ്സ്റ്റിക്ക് അല്ല ഇട്ട് കൊടുക്കുന്നത് മറിച്ച് ലിപ് ആണ് ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു ആയിട്ടുള്ള ഒരു ലിപ് ബാം ബാമാണിത് പിങ്ക് കളറിലാണ് ഈ ഒരു ലിപ് ബാം വന്നിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ ഓണം ലുക്ക് നിങ്ങൾ ഈ വർഷത്തെ നിങ്ങളുടെ സ്കൂളിലും കോളേജിലെ ഓണം ഫംഗ്ഷനൊക്കെ ഈ ഒരു ഓണം ലുക്ക് ട്രൈ ഇതുപോലുള്ള മാക്സി നമുക്ക് നമുക്ക് ഓണത്തിന് ഓണം യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്ലാക്ക് വരാതെ വൈറ്റ് വരുന്ന മാക്സി ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം നമ്മുടെ കേരള ആ ഒരു ലുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഇതൊരു നോർമൽ ടൈപ്പ് വരുന്ന ഒരു 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 നോർമൽ റെഡി വിത്ത് മീ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വളരെ വളരെ നമുക്ക് ചെയ്യാൻ ലുക്ക് ഹെയർ ആണെങ്കിലും മേക്കപ്പ് കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഡാൻസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്